നമസ്കാരം. കടലിൽ വീണ്ടും ഇന്ത്യൻ വിജയഗാഥ. അറബിക്കടലിൽ കടൽ കൊള്ളക്കാരെ നേരിട്ട് ഇന്ത്യൻ നാവികസേന കരുത്തു കാട്ടുകയാണ്. ഇന്ത്യൻ നേവി ഉള്ളിടത്ത് രക്ഷയില്ലെന്ന് കടൽ കൊള്ളക്കാരും തിരിച്ചറിയുന്നു. 12 മണിക്കൂർ നീണ്ട തന്ത്രപരമായ നീക്കങ്ങൾക്കും ഏറ്റുമുട്ടലുകൾക്കും ഒടുവിൽ കടൽ കൊള്ളക്കാരിൽ നിന്ന് ഇറാനിയൻ മത്സ്യബന്ധന കപ്പലും അതിലെ 23 പാകിസ്ഥാൻ ജീവനക്കാരെയും നാവികസേന മോചിപ്പിച്ചു. 9 സായുധരായ കടൽ കൊള്ളക്കാരടങ്ങുന്ന സംഘം ഇറാനിയൻ കപ്പലിൽ കയറിയതായുള്ള റിപ്പോർട്ടുകളെ തുടർന്നായിരുന്നു നേവിയുടെ ഇടപെടൽ. ഇറാനിയൻ കപ്പലിൽ നിന്ന് തന്നെയാണ് ഈ സൂചന ലഭിച്ചതെന്നാണ് റിപ്പോർട്ട്. വെള്ളിയാഴ്ച വൈകിട്ടോടെയാണ് ഇന്ത്യൻ നാവികസേന ഓപ്പറേഷനിൽ ഏർപ്പെട്ടത്. സമുദ്രസുരക്ഷയ്ക്കായി അറബിക്കടലിൽ വിന്യസിച്ച INS സുമേധ, INS തൃശൂൽ എന്നീ പടക്കപ്പലുകളാണ് ദൗത്യത്തിൽ ഏർപ്പെട്ടിരുന്നത്. അത് വിജയമായി മാറുകയും ചെയ്തു. അൽ കംബാർ എന്ന ഇറാനിയൻ കപ്പലായിരുന്നു കടൽ കൊള്ളക്കാർ ഹൈജാക്ക് ചെയ്തിരുന്നത്. തന്ത്രപരമായ ദൗത്യത്തിനൊടുവിൽ കടൽ കൊള്ളക്കാർ കീഴടങ്ങാൻ തയ്യാറായതായി നാവികസേന അറിയിച്ചു. 23 പാകിസ്ഥാൻ ജീവനക്കാരെയും സുരക്ഷിതമായി മോചിപ്പിക്കാനായെന്നും നാവികസേന വ്യക്തമാക്കി. ഇന്ത്യക്കാർ ആരും ആ കപ്പലിൽ ഉണ്ടായിരുന്നില്ല.